ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനുവേണ്ടി പ്രത്യേകിച്ച് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒന്നും എടുത്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ ഇന്ന് വെച്ചിട്ടുള്ള ബീഫ് കറിയിൽ നിന്നും ഒരല്പം ബീഫിൻ്റെ പീസസ്സാണ് നമ്മൾ ഇന്നത്തെ സ്നാക്സിന് വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് ബീഫിൻ്റെ കഷ്ണങ്ങൾ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി കറിവേപ്പിലയൊക്കെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഡ്രൈ ചെയ്ത് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സിന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് ഉരുട്ടിവെച്ച മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ കണ്ടപ്പോഴാണ് നമ്മളിങ്ങനെയൊരു സ്നാക്സ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത് കേട്ടോ. അപ്പോൾ ഇത് ചപ്പാത്തി മാവ് ചപ്പാത്തി പോലെ തന്നെ തിന്നായിട്ട് നമ്മൾ ഇതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷേപ്പൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം കേട്ടോ. സ്ക്വയർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ സർക്കിളിൽ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്സിനുള്ള കുഞ്ഞൻ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഡ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിൽ നിന്നും നമ്മൾ കുറേശ്ശേ ആയിട്ട് ഈ ഒരു ചപ്പാത്തിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ കുറച്ച് തന്നെ വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു അര ടീസ്പൂൺ ഒരു ടീസ്പൂണിൻ്റെ ഉള്ളിലൊക്കെ തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ. കാരണം ചെറിയ സർക്കിളാണ്. അപ്പോൾ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് മടക്കി ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, നമ്മൾ മധുരപൂരിയൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഫില്ലിങ് വയ്ക്കുക, മടക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു ഡിസൈൻ കൊടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതേതുപോലെ ഫോർക്ക് വെച്ചിട്ട് നമുക്ക് സൈഡിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നന്നായിട്ട് എന്താ പറയുക, ഒട്ടിയിരിക്കുകയും ചെയ്യും കേട്ടോ. നന്നായിട്ട് ടാപ്പാവുകയും ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കുഞ്ഞൻ ചപ്പാത്തിയിലും ഇതുപോലെ തന്നെ ബീഫിൻ്റെ ഫില്ലിങ്സ് വെച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഫോർക്ക് വെച്ചിട്ട് നമ്മളിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മളിതിന് ഇതിലേക്കായിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ബീഫ് കറി മാത്രമാണ് നമ്മളെടുത്തിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റിലൊക്കെ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ശരിക്കും ഇത് ചായ തളിക്കുമ്പോഴേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്സ് തന്നെയാണ്. അപ്പോൾ ഇതേ നമ്മുടെ സ്നാക്സ് എല്ലാം ഫ്രൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചൂടായ ഓയിലിലേക്ക് ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ സമോസയൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുള്ള ഫില്ലിങ്സൊക്കെ ഓൾറെഡി റെഡി ആയതാണ്. അപ്പോൾ ആ മാവ് മാത്രം ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ബീഫ് കറിയൊക്കെ വയ്ക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ചിക്കനിലും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള സ്നാക്സ് കൂടെ നമ്മളിത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.